നോബൽ സമ്മാനിതനായ ഹെൻറിച്ച് ബോയിലിൻ്റെ സുന്ദരമായ ചെറുകഥയുടെ ശീർഷകം കാൻഡിൽസ് ഫോർ മഡോണ. വൈദ്യുത ദീപങ്ങൾ പ്രചാരത്തിലാകുന്നതിന് മുമ്പുള്ള കാലം. മെഴുകുതിരി നിർമ്മിച്ച് ഉപജീവനം കഴിക്കുന്ന ഒരാൾ. അയാളുടെ മെഴുകുതിരി നിറംകെട്ട അലങ്കാരപ്പണികളില്ലാത്ത സാധാരണ മെഴുകുതിരിയാണ്. അതിന് ഡിമാൻഡില്ലാതായി. പട്ടണത്തിലെ മൊത്തക്കച്ചവടക്കാരൻ അത് മൊത്തമായിട്ടെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതിനാൽ അയാൾ ഈ മെഴുകുതിരിയുമേന്തി പട്ടണത്തിൽ ചെന്നു. പക്ഷേ മെഴുകുതിരി കണ്ടപാടെ അയാൾ പറഞ്ഞു, അയ്യോ, തീരെ നിറവില്ലാത്ത, ഒരലങ്കാരപ്പണിയില്ലാത്ത ഈ മെഴുകുതിരി ഞാനെന്ത് ചെയ്യാനാണ്? അയാൾ തിരസ്കൃതനായി. പിന്നെ ഈ മെഴുകുതിരി പെട്ടിയും ചുമന്ന് അയാൾ എങ്ങോട്ടെന്നില്ലാതെ ഇരുളിൻ്റെ മറപറ്റി ഇരുള് പോലെ നടക്കുകയാണ്. വഴിയോരത്തൊരു പള്ളി കണ്ടു, പഴയൊരു പള്ളി. അകത്തേക്ക് കയറി, അവിടെ പഴകി പൊടിഞ്ഞു തുടങ്ങിയ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം. അപ്രതിരോധ്യമായ ഏതോ ഒരു ആകർഷണം. അയാൾ ഈ മെഴുകുതിരി കൂടെ തുറന്ന് ഓരോ മെഴുകുതിരിയോടെ കത്തിച്ചു വെച്ചു. പെട്ടെന്ന് ഇതുവരെ എല്ലാവരും തിരസ്കരിച്ച ജീവിതത്തെ ആരോ കൈനീട്ടി വാങ്ങുന്ന പോലെ, ആരോ തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് അംഗീകരിക്കുന്ന പോലെ, ആ മെഴുകുതിരി കത്തി അങ്ങനെ നിൽക്കുമ്പോൾ സ്വർഗത്തിന് തന്നെ ആവശ്യമുണ്ട് എന്നൊരു ചിന്ത. ആ ചിന്തയോടുകൂടി ഒഴിഞ്ഞ കൂടെയും നിറഞ്ഞ മനസ്സുമായിട്ട് അയാൾ ജീവിതത്തിലേക്ക് തിരികെ നടക്കുന്നു. നിറവില്ലാത്ത, അലങ്കാര തുന്നലുകളില്ലാത്ത വിലകെട്ടൊരു മെഴുതിരി പോലെ ജീവിതത്തെ നമ്മൾ തന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. ആർക്കും വേണ്ടാത്തൊരു ജീവിതം. പക്ഷെ ഓർക്കുക, ആർക്കോ എവിടെയോ നമ്മൾ വേണം. സ്വർഗത്തിന്, ദൈവത്തിന് നമ്മെ വേണം. ആ ഒരു ചിന്തയിൽ സ്വന്തം മൂല്യം കണ്ടെത്തുക. എല്ലാവരും ഉപേക്ഷിച്ചാലും മകനെ മകളെ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മൃദുസ്വരത്തിന് കാതോർക്കുക. എന്നിട്ട് ദൈവത്തിൽ നിങ്ങളുടെ മൂല്യം വീണ്ടും കണ്ടെത്തുക. തിരിച്ചെടുക്കപ്പെടാനാവാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളല്ല നിങ്ങൾ. ദൈവപ്പോഴും സ്നേഹത്തോടുകൂടി നെഞ്ചോട് ചേർക്കുന്നുണ്ട്, നീ എന്നും അമൂല്യമാണ് എന്ന് ദൈവം പറയുന്നുണ്ട്. ആ ദൈവത്തിന് കാതോർത്ത് ജീവിതത്തിലേക്ക് തിരികെ നടക്കാം. ചങ്ങാതി നല്ല യാത്ര നേരുന്നു.